കോഴിക്കോട് കുറ്റിയാടിയിൽ ജ്വല്ലറി നിക്ഷേപകരെ നിന്ന് കോടികൾ തട്ടിയ കേസിൽ യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ. ഗോൾഡ് പാലസ് ജ്വല്ലറി പാർട്ണറും യൂത്ത് ലീഗ് കുറ്റിയാടി ടൗൺ പ്രസിഡന്റുമായ സബീറാണ് അറസ്റ്റിലായത്. മറ്റ് പാർട്ണർമാർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കുറ്റിയാടിയിലെ ഗോൾഡ് പാലസ് ജ്വല്ലറി ഉടമകളാണ് നിക്ഷേപമായി സ്വീകരിച്ച കോടികളുമായി മുങ്ങിയത്. കുറ്റിയാടി, കല്ലാച്ചി, പയ്യോളി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ഗോൾഡ് പാലസ് ജ്വല്ലറി ഉടമകൾ സ്വർണവും പണവുമായി 50 കോടിയോളം രൂപയാണ് നിക്ഷേപമായി സ്വീകരിച്ചത്. സ്വർണം വാങ്ങാൻ തവണകളായി പണമടച്ചവരുമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജ്വല്ലറി അടഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നിക്ഷേപകരെ ചിലർ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. വിവിധ സ്റ്റേഷനുകളിലായി 100ഓളം പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ ജ്വല്ലറിയുടെ പാർട്ണറായ യൂത്ത് ലീഗ് നേതാവ് സബീറിനെ കുറ്റിയാടി പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ള പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് നാദാപുരം DYSP TP ജേക്കബ് പറഞ്ഞു. ആരൊക്കെയാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സ് എന്ന് കണ്ടെത്തണം, അതിൻ്റെ രേഖകൾ ശേഖരിക്കണം, അതിനുശേഷം അന്വേഷണം നടത്തി ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്, 420, 406 ആണ്. ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടത് കോടതിയാണ്. ഇവരുടെ ആസ്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ സീസ് ചെയ്ത് കോടതിയിൽ കൊടുക്കും. ലീഗ് നേതാക്കൾ പ്രതികളായ കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിന് സമാനമായ തട്ടിപ്പാണ് കുറ്റിയാടിയിലും നടന്നത്. മകളുടെ വിവാഹത്തിന് സ്വർണം വാങ്ങാനായി പണം നിക്ഷേപിച്ചവരും ദിവസം കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുക നിക്ഷേപിച്ചവരുമൊക്കെ വഞ്ചിക്കപ്പെട്ടു. നിക്ഷേപകർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 50 കോടിയോളം രൂപ ഇവർ പല വഴിക്ക് നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്നത്. 85ഓളം പരാതികൾ കുറ്റിയാടി സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലും കൂടുതൽ നാദാപുരം വന്നിട്ടുണ്ട്. പരാതി കൊടുക്കാനുള്ള ആളുകൾ ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൊടുക്കാൻ ആളുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ട് അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പണം നഷ്ടപ്പെട്ട കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നേക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.